കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം തങ്ങളുടെ മണ്ഡലങ്ങൾ വിട്ടുപോയ മട്ടാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ ഇപ്പോൾ അമേരിക്കയിലാണ്. തിരുവനന്തപുരം ശശി തരൂറിന് വേണ്ടതാനും. എന്നാൽ തൃശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അങ്ങനെയല്ല. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞാലും തൃശൂരിലെ ജനങ്ങളുടെ ഇടയിൽ തന്നെ സുരേഷ് ഗോപിയുണ്ട്. തൃശൂർ പൂരം കാണാനായി സുരേഷ് ഗോപി തൃശൂരിലെത്തി. ഒരു പൂരപ്രേമിയായി മാത്രം, ഒരു നടന്റെ യാതൊരു ചമയങ്ങളുമില്ലാതെ. തൃശൂർ പൂരം ആർക്കും തകർക്കാൻ പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശൂർ പൂരം ശക്തൻ തമ്പുരാനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ശക്തന്റെ മണ്ണിൽ ശക്തമായി തന്നെ തൃശൂർ പൂരം നടക്കും. തൃശൂർ പൂരം തകർക്കാൻ നോക്കിയവരെല്ലാം തകർന്നുപോയ ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അതേസമയം പൂരത്തിൽ താൻ ഒരു പൂരപ്രേമിയായി മാത്രമാണ് വന്നു നിൽക്കുന്നതെന്നും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന അത്യപൂർവമായ കാഴ്ചയാണ് പൂരത്തിൽ കാണാൻ സാധിക്കുന്നതെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തൃശൂർ പൂരം സ്ഥാപിച്ചത് ഒരു ശക്തനാണെന്നും അതുകൊണ്ട് തന്നെ ഒരു നിയമത്തിനും നിയമപാലകർക്കും അതിനകത്ത് ദുരുദ്ദേശപരമായി ഇടപെടാൻ പറ്റില്ല എന്ന് ഇന്നലെ തെളിഞ്ഞതായി നടനും തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി എം പി. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് തൃശൂർ പൂരമെന്നും ശക്തമായ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, കാരണം ശക്തമായ സ്ഥാപനമാണിത്. അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഒരു ശക്തൻ തമ്പുരാനാണ് ചെയ്തത്. അതുകൊണ്ട് അത് ശക്തമായി മുന്നോട്ട് പോകുന്നു. ഒരു നിയമങ്ങൾക്കും നിയമപാലകർക്കും അതിനകത്ത് ദുരുദ്ദേശപരമായി ഇടപെടാൻ പറ്റില്ലെന്നും ഇന്നലെ തെളിഞ്ഞു. പൂരങ്ങൾ കണ്ട് ജനം ഏത് വശത്തേക്ക് ഇളകുന്നുവോ ആ വശത്തേക്ക് തനിക്കും ഒന്നിളകണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. അവിടെ താരം, അവതാരകൻ, സ്ഥാനാർത്ഥി, രാഷ്ട്രീയക്കാരൻ എന്നുള്ളതെല്ലാം അഴിച്ചുവെച്ച് ഒരു പൂരപ്പറമ്പുകാരനായി നല്ലതുപോലെ ആസ്വദിച്ച് ഒരു പൂരപ്രേമിയായി പെരുമാറാൻ സാധിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.